പി വി അൻവർ എം എൽ എ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് പി വി അൻവർ അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വരെ ഉയർത്തിയ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയോട് പി വി അൻവർ വിശദീകരണം നൽകും. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ടി വി പ്രസാദ്, ഇന്ന് പി വി അൻവർ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ കുറച്ചധികം സമയമെടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങൾ എണ്ണമിട്ടെണ്ണി നോക്കിയാൽ 10-14 ആരോപണങ്ങളാണ്. അതിൽ 6-7 ആരോപണങ്ങൾ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കേന്ദ്രീകരിച്ചും അദ്ദേഹം ഉയർത്തുന്നു എന്നുള്ളതാണ്. ഇതിലൊക്കെ ഇദ്ദേഹത്തിന് വിശദീകരണവും തെളിവുകളും ഹാജരാക്കേണ്ടി വരും. ആ വിശദീകരണത്തിനും തെളിവുകൾക്കും ശേഷം ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത്കുമാറിനെ മാറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താണ് കരുതേണ്ടത്? ടി വി പ്രസാദ്, അതൊന്ന് ടി വി പ്രസാദ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? കാരണം എല്ലാം വിശദീകരിച്ചിട്ടും ക്രമസമാധാന ചുമതലയിൽ എ ഡി ജി പി തുടരുകയാണെങ്കിൽ മുഖ്യമന്ത്രി പി വി അൻവറിനെ വിശ്വസിച്ചില്ല എന്ന് കരുതേണ്ടി വരുമോ? പി വി അൻവറിന് ഇന്ന് മുഖ്യമന്ത്രിയെ തെളിവുകൾ സഹിതം ഇത് വിശദീകരിച്ച് വിശ്വസിപ്പിക്കാൻ കഴിയുമോ? എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ടി വി പ്രസാദ്. അരുൺ, പി വി അൻവറിൻ്റെ ഇന്നത്തെ തിരുവനന്തപുരത്തേക്കുള്ള വരവ് ഒരു പ്രത്യേക വരവ് തന്നെയാണ്. കാരണം വിവാദ കൊടുങ്കാറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് ഏറ്റവും അവസാനം തൃശൂർ പൂരത്തിൻ്റെ വിവാദത്തിന് പോലും വലിയ തോതിൽ തിരികൊളുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പി വി അൻവർ അഴിച്ചുവിട്ട ഭൂതം ഓരോ തലത്തിലേക്ക് പടർന്നു കയറുന്നതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ വി എസ് സുനിൽകുമാറും പൂരം കലക്കിയതാണെന്ന് തുറന്ന് പറഞ്ഞതോടുകൂടി, നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് പി വി അൻവറിന് മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി സമയം കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം മാധ്യമങ്ങളെ കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അരുൺ പറഞ്ഞതുപോലെ എ ഡി ജി പി എം ആർ അജിത്കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാതെയുള്ള ഒരു അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പായും പി വി അൻവറിന് ഒരു വലിയ ക്ഷീണം തന്നെയാണ്. ഇന്നലെ നടന്ന ചർച്ചയെ തുടർന്നുണ്ടായ തീരുമാനം എം ആർ അജിത്കുമാറിനെ മാറ്റിയാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി യും മാറ്റേണ്ടി വരും എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇന്നലെ സുജിത് ദാസിനും കുറച്ച് ആശ്വാസമായത്. സസ്പെൻഷൻ ട്രാൻസ്ഫറിലേക്ക് ഒതുക്കുകയും ചെയ്തു. സുജിത്തിനെ മാത്രം ഇതിൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ എന്ത് എന്ന ചോദ്യം സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ നിന്ന് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ തുടർന്നുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് തീർത്തും പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയായിരിക്കും അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. പക്ഷേ ഇന്നലെ രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോകും എന്ന സൂചന തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയടക്കം നൽകിയത്. മാത്രമല്ല പരസ്യമായ അന്വേഷണം പ്രഖ്യാപിക്കൽ കൂടിയായിരുന്നു. പക്ഷേ വൈകിട്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയതിന് ശേഷമാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത്. ഒരുപക്ഷേ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിയാൽ ഉണ്ടായേക്കാവുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും തന്നെയായിരിക്കാം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്യുകയും ചെയ്യും. അരുൺ, എന്തായാലും ഇന്നത്തെ ദിനം നിർണായകമാണ്. കാരണം ഉയർത്തിയ ആരോപണങ്ങൾ എഴുതി കൊടുക്കുന്നതോടുകൂടി അതിൻ്റെ സ്വഭാവം മാറുകയാണ്. അതിൻ്റെ കൂടെ അൻവർ പറയാൻ ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങളും തെളിവുകളും കൊടുക്കും എന്നാണ് അറിയുന്നത്. അതിൽ നമുക്കൊന്നും കൂടി ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. നമുക്ക് അൻവറിനോട് തന്നെ അത് ചോദിക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ കൂടിക്കാഴ്ച അതേറെ നിർണായകമാണ്. അതിനുശേഷം അൻവർ എന്ത് പറയുന്നു എന്നുള്ളതും എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്താതെയുള്ള ഈ അന്വേഷണത്തെ അൻവർ എങ്ങനെ കാണുന്നു എന്നുള്ളതും ഏറെ പ്രധാനം തന്നെയാണ്. അരുൺ, യെസ്, തീർച്ചയായും മുഖ്യമന്ത്രിയെ കണ്ടതിനു ശേഷം പി വി അൻവർ മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്, ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന്, ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ ഒഴിവാക്കാതെയുള്ള അന്വേഷണത്തിൽ താങ്കൾ തൃപ്തനാണോ എന്നായിരിക്കും ആ ചോദ്യം. വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ എത്രമാത്രം തെളിവുകൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അദ്ദേഹത്തിന് ഹാജരാക്കാൻ സാധിച്ചു എന്നതും പ്രധാന ചോദ്യമായിരിക്കും. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. 12 മണിക്കാണ് പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച ഉള്ളത്.